ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പി സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ജി ഗിരീഷിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിൽ കടകൾ തുറക്കാൻ അനുമതി നൽകാത്തതിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. മുൻ കൃഷിമന്ത്രിയും സി പി ഐ നേതാവുമായ വി കെ രാജന്റെ 24-ാമത് ചരമവാർഷികം കൊടുങ്ങല്ലൂരിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ജി ഗിരീഷിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കുഴൽപ്പണ ഇടപാടുമായി ബി ജെ പിക്ക് ബന്ധമില്ലെന്ന് ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കേസിൽ കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. തൃശൂർ പോലീസ് ക്ലബിൽ 3 മണിക്കൂറോളം ഗിരീഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഓഫീസ് സെക്രട്ടറി എന്ന നിലയിൽ ബി ജെ പിയുടെ പണമിടപാടുകളെ സംബന്ധിച്ചായിരുന്നു കൂടുതലും ആരാഞ്ഞത്. പാർട്ടിയുടെ എല്ലാ സാമ്പത്തിക കാര്യങ്ങൾക്കും കൃത്യമായ രേഖകളുണ്ടെന്ന് ഗിരീഷ് അറിയിച്ചു. ബാങ്ക് അക്കൌണ്ട് വഴിയാണ് ഇടപാടുകൾ നടത്തുന്നതെന്നും ഗിരീഷ് വിശദീകരിച്ചു. അതേസമയം കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ട ധർമ്മരാജനെ അറിയാമെന്ന് ഗിരീഷ് സമ്മതിച്ചു. ആർ എസ് എസ് പ്രവർത്തകൻ എന്ന നിലയിൽ രാഷ്ട്രീയപരമായ ബന്ധമാണ് ധർമ്മരാജനുമായി ഉള്ളത്. ഇയാളുടെ മറ്റ് ഇടപാടുകളെക്കുറിച്ച് അറിയില്ലെന്നും ഗിരീഷ് മൊഴി നൽകി. മൊഴി രേഖപ്പെടുത്തിയ ശേഷം എപ്പോൾ വിളിപ്പിച്ചാലും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകി ഗിരീഷിനെ വിട്ടയച്ചു. കേസിൽ കൂടുതൽ ബി ജെ പി നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ചോദ്യം ചെയ്ത നേതാക്കളുടെ മൊഴികൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഇവരിൽ ചിലരെ വീണ്ടും വിളിപ്പിക്കും. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതോടെ കുഴൽപ്പണക്കേസിന്റെ ചുരുൾ നിവരും എന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം. തൃശൂർ ശക്തൻ മാർക്കറ്റിൽ കടകൾ തുറക്കാൻ അനുമതി നൽകാത്തതിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. മുഖ്യമന്ത്രി ഇളവുകൾ പ്രഖ്യാപിച്ച കടകൾ പോലും തുറക്കാൻ കളക്ടർ അനുമതി നൽകുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കടകൾ തുറക്കാൻ അനുമതി നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. തൃശൂർ നഗരത്തിലെ ശക്തൻ തമ്പുരാൻ പ്രതിമയ്ക്ക് സമീപം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. ജില്ലയിലെ പ്രധാന മാർക്കറ്റായ ശക്തൻ മാർക്കറ്റിൽ കടകൾ തുറക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല. മൊബൈൽ കടകൾ തുറക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടും അനുമതി നൽകിയിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കളക്ടർ എസ് ഷാനവാസ് നൽകുന്നില്ലെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. ശക്തൻ മാർക്കറ്റിനെ ആശ്രയിച്ച് ഏതാണ്ട് 1600-ഓളം തൊഴിലാളികളുമുണ്ട്. മാർക്കറ്റ് സമ്പൂർണമായി അടച്ചിട്ടതോടെ വ്യാപാരികളും തൊഴിലാളികളും ആത്മഹത്യയുടെ വക്കിലാണ്. വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. മുഖ്യമന്ത്രി പറയുന്നതോ സംസ്ഥാന സർക്കാർ പറയുന്നതോ തൃശൂർ ജില്ലാ കളക്ടർക്ക് ബാധകമല്ല എന്നുണ്ടോ ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് കളക്ടർ തിരുത്തിയേ മതിയാവുള്ളൂ. കളക്ടർ ഇക്കാര്യത്തിൽ തിരുത്തണം. കാരണം സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന കാര്യങ്ങൾ തൃശൂർ ജില്ലയിൽ നടക്കണം, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ അദ്ദേഹം കണ്ണടക്കടകൾ, മൊബൈൽ കടകൾ, വ്യത്യസ്തമായ ദിവസങ്ങളെ പറയുന്നത്, മൊബൈൽ കടകളുടെ കാര്യം പറഞ്ഞു, തുറക്കാനേ പറഞ്ഞില്ല. നേരെ മറിച്ച് കണ്ണടക്കടകളുടെ കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ ഓട്ടോമൊബൈൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ചൊവ്വ ശനി ദിവസങ്ങളിൽ തുറന്നോളാനാ, കളക്ടർ വേറൊരു ദിവസമാണ് പറയുന്നത്. അപ്പോൾ മൊത്തം കൺഫ്യൂഷനായി. നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വ്യാപാരികൾ അറിയിച്ചു. അതേസമയം മാർക്കറ്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഞായറാഴ്ച കളക്ടറും ജില്ലയിലെ മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗം വിളിച്ചിട്ടുണ്ട്. മുൻ കൃഷിമന്ത്രിയും സി പി ഐ നേതാവുമായ വി കെ രാജന്റെ 24-ാമത് ചരമവാർഷികം കൊടുങ്ങല്ലൂരിൽ നടന്നു. ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി
വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗങ്ങളും നടന്നു. പുല്ലൂറ്റ നാരായണമംഗലത്തുള്ള സ്മൃതി കുടീരത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉജ്ജ്വലനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റിന്റെ സ്മരണകൾ മനസ്സിൽ വല്ലാതെ മതിക്കുക. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ എല്ലാ മേഖലയും ഒരു മഹാദുരിതത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നൊരു കാലമാണ്. കേരളവും ആ ദുരിതത്തിൻ്റെ പേമാരി ഏറ്റുവാങ്ങുന്നൊരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയായി മാർഗദർശനമായി ഒരു പാഠപുസ്തകമായി ജീവിതം നടത്തിയ ഒരാളായിരുന്നു സാർ വി കെ രാജൻ എന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ്. രാജേട്ടൻ ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയോ അതികഠിനമായിട്ടുള്ള പ്രത്യയശാസ്ത്ര ധാരണയോ എന്നതിനേക്കാൾ ഉപരിയായി സാധാരണ മനുഷ്യനോട് എങ്ങനെയായിരിക്കണം അവൻ്റെ വികാരങ്ങളിലും വിചാരങ്ങളിലും അവൻ്റെ പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ഇടപെടേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നില്ല, സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു രാജേട്ടനെ പോലൊരു മഹാപ്രതിഭ കാണിച്ചിരുന്നത്. എം എൽ എമാരായ ഇ ടി ടൈസൺ, സി സി മുകുന്ദൻ, എം എൽ എയും വി കെ രാജന്റെ മകനുമായ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ, നേതാക്കളായ കെ ജി ശിവാനന്ദൻ, കെ വി വസന്തകുമാർ, പി പി സുഭാഷ് എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിന്റെ ജനകീയ മുഖം വി കെ രാജൻ എന്ന കൊടുങ്ങല്ലൂർക്കാരുടെ രാജേട്ടന്റെ ഓർമ്മകൾക്ക് 24 വയസ്സ്. പരുക്കൻ ശരീരഭാഷയ്ക്കകത്ത് നന്മയാർന്ന മനസ്സ് കാത്തുസൂക്ഷിച്ച പൊതുപ്രവർത്തകനായിരുന്നു വി കെ രാജൻ. വേർപാടിന്റെ 23 വർഷം പിന്നിടുമ്പോഴും കൊടുങ്ങല്ലൂരിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന പേരാണ് വി കെ രാജൻ എന്നത്. പുല്ലൂറ്റുള്ള പല കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലും ഉമ്മറക്കോലായിൽ ചില്ലിട്ട് വച്ചിട്ടുള്ള ആ ചിത്രം നാടിന്റെ മായാത്ത സ്നേഹത്തിന്റെ കഥയാണ് പറഞ്ഞു തരുന്നത്. പീഡിക തൊഴിലാളിയിൽ തുടങ്ങി സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രിയിൽ ചെന്നെത്തി നിൽക്കുമ്പോഴും രാജേട്ടന്റെ വലതുകൈ കൊടുങ്ങല്ലൂരിന്റെ ചുമലിൽ തന്നെയുണ്ടായിരുന്നു. പുല്ലൂറ്റ വട്ടപ്പറമ്പിൽ കുമാരന്റെ മകനായി 1940 സെപ്റ്റംബർ 6 ജനിച്ച വി കെ രാജൻ 1997 May 29 മന്ത്രിയായിരിക്കെ 57 വയസ്സിലാണ് മരണമടഞ്ഞത്. വിദ്യാഭ്യാസകാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു വി കെ രാജൻ. 1956 CPIയിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിൽ സജീവമാവുകയും സമരങ്ങളിൽ പങ്കെടുത്ത് പലവട്ടം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. വർത്തമാനകാല രാഷ്ട്രീയത്തിന് നഷ്ടമായ ആത്മാർത്ഥതയും നേരും നെറിവും തന്നെയായിരുന്നു വി കെ രാജന്റെ മുഖമുദ്ര. കോടികളുടെ എം എൽ എ ഫണ്ട് മണ്ഡലത്തിൽ വാരിക്കോരി ഒഴുക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ തന്റെ വ്യക്തിപ്രഭാവത്തിലൂടെയാണ് വി കെ രാജൻ എന്ന രാഷ്ട്രീയ നേതാവ് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചത്. കൊടുങ്ങല്ലൂരിന്റെ ഒരു തലമുറയ്ക്കും അപരിചിതനായിരുന്നില്ല അദ്ദേഹം. കാർക്കശ്യത്തിൽ പൊതിഞ്ഞ സൗഹൃദം അനുഭവിച്ചറിഞ്ഞവർ ഇന്നും ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, CPI പാർലമെന്ററി പാർട്ടി അംഗം, CPI തൃശൂർ ജില്ലാ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച വി കെ രാജൻ 5 നിയമസഭാംഗമായി. 1996 മാള നിയമസഭാ മണ്ഡലത്തിൽ മേഴ്സി രവിയെ പരാജയപ്പെടുത്തിയാണ് വി കെ രാജൻ കരുണാകരന്റെ തട്ടകം പിടിച്ചെടുത്തത്. 1991 കെ കരുണാകരനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടതിലുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു അത്. 1977 മുതൽ 1987 വരെ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് വി കെ രാജനായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തും അനുസ്മരണ ദിനത്തിലും മാറാല തുടച്ച് പുറത്തെടുക്കുന്ന ചിത്രമല്ല കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം വി കെ രാജൻ. അത് കാലം എത്ര കഴിഞ്ഞാലും ക്ലാവ് പിടിക്കാത്ത സ്നേഹത്തിന്റെ പ്രതീകമാണ്. കൊടുങ്ങല്ലൂരിന്റെ സ്വന്തം രാജേട്ടന്റെ സ്മരണയ്ക്ക് മുൻപിൽ നാട് ഒരിക്കൽ കൂടി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്തും ചന്ദ്രാപ്പനയിലും സമരം നടത്തി. തയ്യൽ കടകൾ ആഴ്ചയിൽ 2 തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുക, കോവിഡ് മൂലം ദുരിതത്തിലായ തയ്യൽ തൊഴിലാളികൾക്ക് ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 5 വീതമാണ് ഓരോ സമര കേന്ദ്രങ്ങളിലും പങ്കെടുത്തത്. AKTA മതിലകമേറിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം സെന്ററിൽ നടന്ന സമരം ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ
39 കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ വിഭാഗത്തിലുള്ള തൊഴിലാളികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അത്തരം സ്ഥാപനങ്ങൾ തുറക്കുന്നതിനൊക്കെ സർക്കാർ അനുമതി നൽകുകയും തുണിക്കടകൾ വരെ വിവാഹ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി തുണിക്കടകൾ തുറക്കാൻ അനുമതി കൊടുക്കുകയും എന്നാൽ അവിടെ നിന്ന് വാങ്ങുന്ന വസ്ത്രങ്ങൾ തുന്നി നൽകുന്നതിനാവശ്യമായ തയ്യൽക്കാരുടെ മറന്നുപോയിക്കൊണ്ട് തയ്യൽക്കട തുറക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് നിരവധി തവണ ഗവൺമെൻറ്റുമായി നിവേദനം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനമില്ലാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു സമരവുമായി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന് രംഗത്തിറങ്ങേണ്ടി വന്നത്. ഏരിയ പ്രസിഡന്റ് കെ എ ബാബുരാജ് അധ്യക്ഷനായി, ആർ കെ സുരേഷ് കുമാർ, സി വി ശങ്കരനാരായണൻ, ആർ കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു. എ കെ ടി എ കൈപ്പമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപ്പനി സെന്ററിൽ നടത്തിയ സമരത്തിൽ കെ ആർ പ്രകാശൻ, കെ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി ഉണ്ടാവണം. അതിനൊരു കാരണം തുണിക്കടകൾ രണ്ട് ദിവസം പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അത് ആ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന തുണികൾ തയ്ക്കാനുള്ള സാഹചര്യം നമ്മൾക്കുണ്ടാകണം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി നടത്തിയ സമരം ജില്ലാ പ്രസിഡന്റ് പി കെ സത്യശീലൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് പി ജി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി വി ഗണേശൻ, ഒ എസ് സതീശൻ, ടി വി വത്സരാജൻ, സി വി ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. ഫാസിസ്റ്റ് നടപടികളിലൂടെ ലക്ഷദ്വീപിനെ കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നതിനുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെയും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോടയുടെയും നടപടികളെ ജനാധിപത്യ ഇന്ത്യ ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കുമെന്ന് ടി എൻ പ്രതാപൻ എം പി അഭിപ്രായപ്പെട്ടു. ലക്ഷദ്വീപിലെ ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ദേശവ്യാപകമായി നടത്തിയ പ്രതിഷേധ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തളിക്കുളത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. ലക്ഷദ്വീപിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കുന്ന വികലമായ നടപടികൾ പരിസ്ഥിതി ലോലവും സൌഹൃദ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതുമായ ഒരു പ്രദേശത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. 100% ജനങ്ങളും ഫോക്ക് മത്സ്യത്തൊഴിലാളികളായ ദ്വീപിൽ ടൂറിസത്തിന്റെ മറവിൽ നാശം വിതയ്ക്കാനാണ് ബി ജെ പിയും സംഘപരിവാർ ശക്തികളും ശ്രമിക്കുന്നത്. ഒരു ജനതയുടെ മൌലിക അവകാശങ്ങൾ ബോധപൂർവം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ രാഷ്ട്രീയ മത പരിഗണനയ്ക്കപ്പുറത്ത് സാമൂഹിക ഇടപെടലുകൾ ആവശ്യമാണെന്നും പ്രതാപൻ പറഞ്ഞു. വ്യസനത്തോടെയും പ്രതിഷേധത്തോടെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ലക്ഷദ്വീപിനെ സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ പ്രത്യേകമായും ഭരണഘടനയിൽ ചില അടയാളപ്പെടുത്തുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിലേറ്റവും പരിസ്ഥിതി ലോലവും നമ്മളെല്ലാവരുടെയും അഭിമാനം എന്ന് പറയാവുന്ന ഒരു അടയാളമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ ദ്വീപസമൂഹത്തിൽ ഒരു ദ്വീപ് 26 ദ്വീപിൽ ഒരു ദ്വീപ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കടൽ പൂർണ്ണമായും അപഹരിച്ചു കഴിഞ്ഞു. ആളുകൾ താമസമുള്ള ദ്വീപുകൾക്കെല്ലാം പ്രത്യേകമായ പരിരക്ഷ നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ഭരണഘടന നൽകിയ പരിരക്ഷയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ലക്ഷദ്വീപിൻ്റെ സാമൂഹ്യ സാഹചര്യം, പരിസ്ഥിതി ലോലമായ സാഹചര്യം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം. മെയിൻലാൻഡ് എന്ന് പറയുന്ന കരയുമായി ഇത്രയും ദൂരെ നിന്നിട്ട് പോലും നമ്മുടെ രാജ്യം കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു രത്നമാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാരുൺ റഷീദ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എ ഷൌക്കത്ത് അലി, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി പി എ ഫഹദ് റഹ്മാൻ, വി സി അബ്ദുൽ ഗഫൂർ, കെ കെ ഹംസ, എസ് ഷഫീഖ്, ലത്തീഫ് അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. കോരിക്കുഴി മഹല്ല പ്രവാസി അസോസിയേഷൻ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന കോവിഡ് രോഗികൾക്കുള്ള സൗജന്യ ഭക്ഷണത്തിലേക്ക് 20,000 രൂപ വില വരുന്ന പലചരക്ക് സാധനങ്ങൾ കൈമാറി. അരി, സവാള, പയർ, പരിപ്പ്, കടല, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ഓയിൽ, പച്ചക്കറി വിഭവങ്ങൾ, ഭക്ഷണം പാക്ക് ചെയ്യുന്ന സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവയാണ് നൽകിയത്. കൂരിക്കുരി മഹല്ല് പ്രവാസി അസോസിയേഷൻ 20,000 രൂപ ചെലവ് വരുന്ന ഒരു വലിയ ബഡ്ജറ്റിൽ 5 ചാക്ക് അരിയും അതേപോലെ തന്നെ പയർ, പരിപ്പ്, കടല, 1 ചാക്ക് സവാള, അതേപോലെ തന്നെ പച്ചക്കറി അടങ്ങുന്ന
സംവിധാനം, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഇതിന് ഈ ഭക്ഷണം പാക്ക് ചെയ്യാനുള്ള അതിൻ്റെ കവറടക്കം ഒരു വലിയ സംവിധാനമാണ് കൈപ്പുരം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ ഈ അർഹരായ കോവിഡ് രോഗികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം കെ എം പി എ ഒരുക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഭക്ഷ്യവസ്തുക്കൾ ഏറ്റുവാങ്ങി. ഭക്ഷണ സാധനങ്ങൾ എത്തിച്ച് നമുക്ക് വേണ്ട എല്ലാ സാധ്യത സഹായങ്ങളും ചെയ്തു തരുന്ന ഈ അസോസിയേഷൻ തന്നെ ഏറ്റവും വലിയൊരു അഭിനന്ദനാർഹമായ ഒരു നന്ദി ആദ്യമേ അറിയിച്ചോളുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്തിൽ ഈ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം നമ്മൾ 300 വീടുകളിൽ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതേപോലെ ഡി സി സി പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് ദിവസങ്ങളായി ആ രോഗികളെ അവിടെ നമ്മൾ എല്ലാ ചികിത്സയോടും കൂടി അവർ അവിടെ നല്ല രീതിയിൽ തന്നെ കഴിയുന്നുണ്ട്. അതുപോലെ ഈ വക എല്ലാവിധ സഹായങ്ങളും ചെയ്ത് തന്നെ ഈ മഹല്ലി കമ്മിറ്റിക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും വളരെയധികം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇനിയും വലിയ ഉന്നതിയിലേക്ക് തന്നെ എത്തട്ടെ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ബി മുഹമ്മദ് റഫീഖ്, പഞ്ചായത്ത് മെമ്പർമാരായ പി എം സൈനുലാബിദ്ദീൻ, പി എ ഇസ്ഹാഖ്, മണി ഉല്ലാസ്, കെ എം പി എ കുരുക്കുഴി കോർഡിനേഷൻ ചെയർമാൻ പി എം ഷാഹുൽ ഹമീദ്, ജനറൽ കൺവീനർ കെ കെ അഫ്സൽ, ഭാരവാഹികളായ കെ എ ജമാൽ, എം എം ഉമ്മർ, എ എ ഷാജി, പി എം അക്ബറലി, കെ എസ് അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് കൊടുങ്ങല്ലൂരിൽ ധർണ നടത്തി. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ടും ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് കോൺഗ്രസ് ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് ധർണ നടത്തിയത്. ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായി അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു സ്വൈര ജീവിതവുമായി മുന്നോട്ട് പോകുന്നവരാണ്. രാജ്യത്തെ ഏറ്റവും കുറവ് ക്രിമിനൽ ആക്ടിവിറ്റീസുള്ള പ്രവർത്തനങ്ങളുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് പ്രദേശം. ആകെ 70,000-ത്തോളം ജനങ്ങളാണ് അവിടെ ഉള്ളത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ സി ജി ചന്ദാമരക്ഷൻ അധ്യക്ഷത വഹിച്ചു. വേണു വെണ്ണറ മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ ഇ എസ് സാബു, വി എം ജോണി, കെ പി സുനിൽകുമാർ, പി യു സുരേഷ് കുമാർ, ഡിൽഷൻ കൊട്ടേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷാഘാതവും ഹൃദയ സംബന്ധ രോഗങ്ങളും മൂലം 1.5 മാസത്തോളം വെന്റിലേറ്റർ കഴിഞ്ഞതിനു ശേഷം ശയ്യാവരണങ്ങളോടെ ആശുപത്രി വിട്ട എസ് എൻ പുരം സ്വദേശിക്ക് പരിചരണം നൽകാൻ പി പി ഇ കിറ്റ് ധരിച്ച പാലിയേറ്റീവ് കെയർ മെഡിക്കൽ സംഘം. കുടുംബാംഗങ്ങൾ കോവിഡ് ബാധിതരായതുമൂലം മെച്ചപ്പെട്ട പരിചരണം ലഭിക്കാത്തതിനെ തുടർന്ന് ദുരിതത്തിലായ 69-കാരനെയാണ് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കൈപ്പമംഗലം കാളമുറിയിൽ പ്രവർത്തിക്കുന്ന മതിലകം ലിങ്ക് സെന്ററിൽ നിന്ന് സിസ്റ്റർ ഷീജയുടെ നേതൃത്വത്തിൽ ഹോം കെയർ സംഘം പി പി ഇ കിറ്റ് ധരിച്ച് വ്രണങ്ങൾ പരിചരിക്കാനെത്തിയത്. വ്രണങ്ങളിൽ പഴുപ്പ് ബാധിച്ചതോടെ അസഹനീയമായ അവസ്ഥയിലായിരുന്നു രോഗി. നട്ടിലിനോട് ചേർന്ന് അരക്കെട്ടിലും തലയിലുമാണ് പഴുപ്പ് ബാധിച്ചത്. പഴുപ്പ് വൃത്തിയാക്കി മരുന്നുകൾ വച്ചു. കഴിഞ്ഞ 2 ദിവസമായി നൽകിയ പരിചരണത്തെ തുടർന്ന് ഇവർക്ക് ഇതിനകം ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. മൂത്രം പോകുന്നതിന് ട്യൂബ് ഇട്ടിട്ടുള്ളതിനാൽ അതിനും ഡയബറ്റീസിന് ഇൻസുലിൻ എടുക്കുന്നതിനാൽ അക്കാര്യത്തിനും ഇദ്ദേഹത്തിന് സഹായം ആവശ്യമായിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം എന്തെല്ലാം ശ്രദ്ധിക്കണം, എങ്ങനെ പരിചരണം നൽകണം എന്നതിനെക്കുറിച്ച് കുടുംബാംഗങ്ങളെയും പഠിപ്പിച്ചു കൊടുത്താണ് സംഘം മടങ്ങിയത്. ഒപ്പം എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ സഹായം ഫോണിലും ലഭ്യമാകുമെന്ന് അറിയിച്ചപ്പോൾ കുടുംബാംഗങ്ങൾക്ക് അത് വലിയ ആശ്വാസമായി. സാധാരണ കോവിഡ് രോഗബാധയുള്ളവർക്ക് പ്രത്യേക കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സേവനം സ്വീകരിക്കാനാണ് നിർദ്ദേശിക്കാറെങ്കിലും ഇത്തരമൊരവസ്ഥയിൽ ആശുപത്രിയിൽ ദീർഘകാലം കിടക്കുന്നത് ഈ രോഗിയെ സംബന്ധിച്ച് ഗുണകരമല്ലെന്നതിനാലാണ് പി പി ഇ കിറ്റ് ധരിച്ച് ഹോം കെയർ നൽകാൻ തീരുമാനിച്ചതെന്ന് പരിചരണത്തിന് നേതൃത്വം നൽകിയ നഴ്സിംഗ് ഇൻചാർജ് വി എസ് ഷീജ പറഞ്ഞു. രോഗബാധിതരും കുടുംബങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളെക്കാൾ സാമൂഹികമായ ഒറ്റപ്പെടലും മറ്റ് വൈകാരിക സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പാലിയേറ്റീവ് പ്രവർത്തകർക്ക് വലിയ പിന്തുണ നൽകാനാകുമെന്നതാണ് തങ്ങൾക്ക് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞതെന്ന് ഷീജ പറഞ്ഞു. പി ഡി പി കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സമര തീപന്തം സംഘടിപ്പിച്ചു. ഒരു ജനതയുടെ സകല അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ലക്ഷദ്വീപ് ജനതയെ ഇല്ലായ്മ ചെയ്യുന്ന കാടത്ത നിയമങ്ങൾ ലക്ഷദ്വീപിന്റെ മണ്ണിൽ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമര തീപന്തം സംഘടിപ്പിച്ചത്. പി ഡി പി കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പുരിബസാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മണ്ഡലത്തിലെ 50-ഓളം പ്രവർത്തകരുടെ വീടുകളിൽ സമരപന്തം നടത്തി.
അഴീക്കോട് ഹാർബർ തുറക്കാൻ സാധ്യത, പ്രതീക്ഷയുടെ മത്സ്യബന്ധന മേഖല. കോവിഡ് വ്യാപനത്തെ തുടർന്ന് എറിയാട് പഞ്ചായത്തിൽ പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിക്കുകയും പഞ്ചായത്ത് മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണാവുകയും ചെയ്ത സാഹചര്യത്തിൽ അടച്ചിട്ട അഴീക്കോട് ഫിഷിംഗ് ഹാർബർ തുറക്കുമെന്ന് സൂചന. സംസ്ഥാന വ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിക്കുകയും തൃശൂർ ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തുകയും ചെയ്തതോടെ മത്സ്യബന്ധന മേഖല പാടെ സ്തംഭിച്ചു. പഞ്ചായത്തിലെ കോവിഡ് വ്യാപന നിരക്കിൽ കുറവ് വരികയും ഹാർബർ ഉൾപ്പെടുന്ന വാർഡിൽ രോഗബാധിതർ ഇല്ലാത്ത സാഹചര്യം നിലവിൽ വരികയും ചെയ്തതോടെ ഹാർബർ തുറക്കണമെന്ന ആവശ്യമുയരുകയായിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ഫിഷറീസ് ജോയിന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടുവെങ്കിലും സാഹചര്യം മെച്ചപ്പെട്ടിട്ടില്ല എന്ന നിലപാടിലായിരുന്നു ജില്ലാ ഭരണകൂടം. തുടർന്ന് യൂണിയൻ ET ടൈസൺ മാസ്റ്റർ MLAക്കും എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജനും നിവേദനം നൽകി. കഴിഞ്ഞ ദിവസം ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വിളിച്ച ഫിഷറീസ് DD പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിൽ ഹാർബർ തുറക്കുവാനുള്ള സംവിധാനമൊരുക്കാൻ നിർദ്ദേശമുണ്ടായി. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ യൂണിയനുകൾ വീണ്ടും ജില്ലാ കളക്ടറെ സമീപിച്ചു. സ്ഥിതിഗതികൾ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന് കളക്ടർ ഷാനവാസ് അറിയിച്ചതായി തൃശൂർ DD മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് പൂവത്തിങ്കലിനെ അറിയിച്ചു. കോസ്റ്റൽ പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഹാർബറിൽ ആരംഭിക്കുകയും 24 മണിക്കൂറും പോലീസ് ഡ്യൂട്ടിയിലുള്ള അവസ്ഥയിൽ സാമൂഹിക അകലം പാലിച്ചും തിരക്കൊഴിവാക്കിയും മത്സ്യബന്ധനം നടത്തുവാനുള്ള അവസരം വേഗത്തിലാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ അഴീക്കോട് എറിയാട് വില്ലേജ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര കുഴൽപ്പണക്കേസിൽ BJP സംസ്ഥാന ഓഫീസ് സെക്രട്ടറി G. Girish ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിൽ കടകൾ തുറക്കാൻ അനുമതി നൽകാത്തതിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. മുൻ കൃഷിമന്ത്രിയും CPI നേതാവുമായ VK രാജന്റെ 24th ചരമവാർഷികം കൊടുങ്ങല്ലൂരിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.